പ്രതിരോധ മന്ത്രിയെ നിയമിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സാമ്പത്തിക വിദഗ്ധനും ഉപപ്രധാനമന്ത്രിയുമായ ആൻഡ്രി ബെലോസോവിനെയാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചത്. 2012 മുതൽ പ്രതിരോധ മന്ത്രിയായ സെർജി ഷോയ്ഗു റഷ്യയുടെ സുരക്ഷാ കൌൺസിലിന്റെ സെക്രട്ടറിയാകുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2022 ഫെബ്രുവരിയിൽ യുക്രൈനെതിരെ യുദ്ധം തുടങ്ങിയ ശേഷം വരുത്തുന്ന പ്രധാന മാറ്റമാണിത്. പാർട്ടി സ്ഥാപകൻ സുൽഫീഖർ അലി ഭൂട്ടോയുടെ ചിത്രം കറൻസി നോട്ടുകളിൽ ഉൾപ്പെടുത്താൻ ഫെഡറൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. ഇതിനു പുറമെ സുൽഫീഖർ അലി ഭൂട്ടോയെ ദേശീയ ജനാധിപത്യ നായകനായി പ്രഖ്യാപിക്കാനും നിർദ്ദേശമുണ്ട്. ഭൂട്ടോ റഫറൻസും ചരിത്രവും എന്ന സെമിനാറിലാണ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത്. പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാനി പാകിസ്ഥാൻ സുൽഫീഖർ അലി ഭൂട്ടോയ്ക്ക് നൽകാനും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി നിർദ്ദേശിക്കുന്നു. അമേരിക്കൻ സർവകലാശാലയിൽ നടക്കുന്ന ഫലസ്തീൻ അനുകൂല പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ്. ബൈഡൻ US ക്യാമ്പസുകളെ അരാജകവാദികൾക്കും ജിഹാദികൾക്കും കീഴടങ്ങാൻ അനുവദിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ക്യാമ്പസ് പ്രക്ഷോഭങ്ങൾക്ക് ധനസഹായം നൽകുന്ന അതേ ആളുകൾ തന്നെയാണ് ജോ ബൈഡന്റെ പ്രചാരണത്തിനും ധനസഹായം നൽകുന്നതെന്നും ട്രംപ് ആരോപിച്ചു. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിലെ സർവകലാശാലകളിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ്. ലോകത്ത് ആദ്യമായി ഒരു ജീവിയിൽ നിന്ന് കിഡ്നി മാറ്റിവെച്ച റിക് സ്ലേമാൻ അന്തരിച്ചു. 2 മുൻപ് പന്നിയിൽ നിന്നാണ് 62-കാരനായ ഇദ്ദേഹം മസാച്യുസെറ്റ് ജനറൽ ഹോസ്പിറ്റലിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. 2018 ഇദ്ദേഹം മനുഷ്യന്റെ വൃക്ക സ്വീകരിച്ചെങ്കിലും ശസ്ത്രക്രിയ പരാജയമായിരുന്നു. മെക്സിക്കൻ ഗോട്ടിമാല അതിർത്തിയിൽ വൻ ഭൂചലനം. പ്രാദേശിക സമയം 6 അനുഭവപ്പെട്ട ഭൂചലനം ഇരു രാജ്യങ്ങളെയും വിഭജിക്കുന്ന സൂചിയേറ്റ് നദിക്കടുത്താണ് അനുഭവപ്പെട്ടത്. US ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടുകൾ പ്രകാരം 6.4 തീവ്രതയും 75 km ആഴവും രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ താഴ്വരകൾക്കും മറ്റും സ്ഥാനഭ്രംശം സംഭവിച്ചെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.